ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബാർബി ട്രെൻഡിങ് ആണ് അല്ലേ, അപ്പോൾ നമുക്കും ഒരു ബാർബി ചെയ്യാം, ഒരു വെറൈറ്റി ബാർബി കേക്ക് ചെയ്യാം. ബാർബി കേക്ക് അല്ല, ഒരു ബാർബി തീംഡ് ആയിട്ടുള്ളൊരു ബേബി ഗേൾ തീമായിട്ടുള്ളൊരു കേക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ തീമിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുട്ടിയുടെ ഡ്രസ്സ് ഒരു ലൈറ്റ് പീച്ച് കളറാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് പീച്ച് കളറിൽ കുറച്ച് ഫോണ്ടൻ്റ് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അതിനിങ്ങനെതാ ഒരു റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഒരു ഫ്ലവർ പോലെ ഇരിക്കും. അങ്ങനെ കുറച്ച് കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ് കുട്ടിയുടെ ഡ്രസ്സ് പോർഷൻ ചെയ്യാനായിട്ട്. നമ്മളൊരു നോർമൽ ഫോട്ടോ പ്രിൻ്റിൽ ഡ്രസ്സ് പോർഷൻ മാത്രം ഫോണ്ടൻ വർക്ക് ചെയ്യുന്ന ഒരു വർക്കാണ് കൊടുക്കുന്നത്. 2 ടിയർ കേക്കാണ്. 3 kg, 3.5 kg എന്തോ ഉള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2 ടിയറിൽ ചെയ്യുമ്പോൾ ഞാൻ 8 ഇഞ്ചും 6 ഇഞ്ചും ആണ് ടിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കുറേ പെറ്റൽസ് ഒക്കെ ചെയ്തെടുക്കുകയാണ് ഫോണ്ടൻ്റ് ഇങ്ങനെ പരത്തിയെടുത്തിട്ട്. ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക ഫോണ്ടൻ കട്ടേഴ്സ് ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ചെയ്യുന്നൊരു ടിന്നിൻ്റെ ക്യാപ്പ് വെച്ചിട്ടാണ് റൗണ്ട് കട്ട് ചെയ്തെടുക്കാനല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ കട്ടേഴ്സ് ഒന്നും ആവശ്യമില്ല. അതുപോലെ പരത്തിയെടുക്കുന്നതും നമ്മുടെ എന്താ പറയുക റാപ്പ് ഉണ്ടല്ലോ, ക്ലിംഗ് റാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റോള് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫോണ്ടൻ കട്ടേഴ്സും ഫോണ്ടൻ ഗാഡ്ജറ്റ്സും ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റിയ വർക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് 2 ടിയറാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ കേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു 8 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബോട്ടം ടിയർ കയറ്റി വെക്കുകയാണ്. അപ്പോൾ ഒരു ബാംബോ സ്റ്റിക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് വെച്ച് കൊടുക്കുന്നത്. അത് തന്നെ സപ്പോർട്ടിനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ടിയറൊക്കെ വെക്കുമ്പോൾ ഒരു സ്ട്രോ എന്തെങ്കിലും ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വെക്കുന്നത് നല്ലതാണ്. ഈ ഒരു പ്രോസസ്സ് വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊരു ടെൻഷനാണെന്നറിയാം. എത്ര പ്രാവശ്യം ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും വീഡിയോൻ്റെ മുന്നിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. വീഡിയോ ശ്രദ്ധിക്കണം, ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കൈയൊക്കെ വരച്ച് വരച്ച് അതെടുത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചു. ദെൻ ആ ഒരു ബാംബോ സ്റ്റിക്ക് നമ്മൾ അതിലേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. 2-3 ബാംബോ സ്റ്റിക്കൊക്കെ കൊടുക്കട്ടെ ഞാൻ, ഒരു 2 അല്ലെങ്കിൽ 3 സ്റ്റിക്ക് വരെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ദെൻ പാച്ച് വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കുട്ടിയുടെ ഡ്രസ്സ് ഒരു പീച്ച് കളറാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു പീച്ച് ഇതിപ്പോൾ വീഡിയോയിൽ കുറച്ചുകൂടി ഒരു ഓറഞ്ച് ഷെയ്ഡായിട്ടാണ് കാണുന്നത്. കുറച്ച് ഓറഞ്ച് ഹൈലൈറ്റഡ് ആയിട്ട് തന്നെയുള്ള ഒരു പീച്ച് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ദെൻ ഒരു എന്താ പറയുക ടയറ് സെപ്പറേറ്റ് വരുന്ന ഭാഗത്ത് ഞാൻ പേൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേൾ വർക്കാണ് കൊടുക്കുന്നത്. എപ്പോഴും 2 ടിയർ കേക്കിനൊക്കെ 2 ടിയർ കേക്കിനല്ല, എൻ്റെ മിക്ക കേക്കുകൾക്ക് ഞാൻ ബോർഡർ വർക്ക് എപ്പോഴും മൈന്യൂട്ട് വർക്ക്സ് ആണ് കൊടുക്കാറുള്ളത്. ഒരു ബ്രോഡായിട്ടുള്ള ഒരു ബോർഡർ വരുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം എപ്പോഴും ഇങ്ങനത്തെ കുട്ടി കുട്ടി വർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാലയുടെ മുത്ത് പോലെ ഇങ്ങനെ വെച്ചുകൊടുത്ത് പോവുകയാണ്. അടിയിലത്തെ കുറച്ചുകൂടി വലിയ പേൾസാണ് വെച്ച് കൊടുക്കുന്നത്. വീഡിയോൻ്റെ ഫ്രെയിം ഞാൻ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് അത് കുറച്ച് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കുറച്ചുകൂടി വലിയ പേൾസ് വെച്ച് കൊടുക്കുന്നതിനുള്ള പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. ദെൻ ബേബി ഗേളിന് എനിക്ക് പിങ്ക് കളറാണ് കേട്ടോ ഗൂഗിളിൽ നിന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡ്രസ്സ് പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേക്കിൽ. ഇത് എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ഫോണ്ടൻറ്റിൻ്റെ പീസ് ബാക്കിൽ വെച്ചിട്ടാണ് കേക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ മാത്രം കേക്ക് ഡെലിവർ ചെയ്യുന്നതിന് മുന്ന് മാത്രമായിട്ട് എന്താ പറയുക ഈ വർക്കൊക്കെ കൊടുക്കുക. ഫോണ്ടൻ്റ് വരുന്ന ഏതൊരു വർക്കും ഞാൻ ലാസ്റ്റ് മിനിറ്റിലെ ഡെക്കറേഷൻ ഫൈനൽ വർക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇത് ഞാനൊരു ബോട്ടം ടയറിൽ കാലിൻ്റെ പോർഷനും ടോപ്പ് ടയറിൽ ബോഡിയുടെ പോർഷനും വരുന്ന പോലെ ബാർബി ഗേളിന് അതായത് ബേബി ഗേളിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഡ്രസ്സ് ചെയ്യാനുള്ള പോർഷൻ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഡ്രസ്സിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പിങ്ക് ബാർബിക്ക് പീച്ച് ഡ്രസ്സ് വന്നപ്പോൾ വലിയ വൃത്തിയേടില്ല. വേറെ എന്തെങ്കിലും കളർ ഓപ്പോസിറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാർബിയുടെ കളർ കൂടി അങ്ങനെ ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ളത് സ്റ്റുഡിയോയിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർ ചെയ്തു തരും കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ആ ഒരു പീച്ച് കളറിലുള്ള ഡ്രസ്സിൻ്റെ പോർഷൻ ഇങ്ങനെ സ്കേർട്ടിൻ്റെ പോർഷൻ പോലെ എങ്ങനെയാണോ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് അതുപോലെ ഫോണ്ടൻറ്റ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് മീതെ മീതിയായിട്ട്. അപ്പോൾ കുറച്ച് ക്രീമിൻ്റെ സപ്പോർട്ട് ഇടയിൽ വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഒരു ഫോണ്ടൻ പീസ് ബേക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ പോലെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ മാത്രം ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നല്ല ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. അതുപോലെ ഇങ്ങനെ ബേബി ഗേളിൻ്റെ ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ അധികം വേറെ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒരു ടോപ്പറും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും റോസെറ്റ വർക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗേളിൻ്റെ അട്രാക്ഷൻ പോവും ചിലപ്പോൾ വേറെ വർക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ആൻഡ് ഡ്രസ്സിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ സൈഡിലായിട്ട് ഒരു ലെയർ ഓഫ് റോസെറ്റ കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ ബീഡ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ.
കുട്ടിയുടെ നെയിം റൈറ്റിംഗ് ഞാനൊരു ഫോണ്ടൻ പീസിൽ ഏറ്റവും ബോട്ടത്തിലായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്, ലാസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഞാനിങ്ങനെ സ്പേസ് എവിടെയാണ് കിട്ടുന്നത് അവിടെ നെയിം കൊടുക്കുക എന്നുള്ള ഒരു പ്ലാനിൽ അങ്ങനെ കൊടുത്തതാണ്. ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. അപ്പോൾ ഫോട്ടോയിലൊക്കെ വരാനും വേണ്ടിയിട്ട് കുട്ടിയുടെ പേര് സൈഡിലായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ടോപ്പിൽ എഴുതുന്നതിനേക്കാളും ഭംഗി സൈഡിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. അതും ഈ ഒരു ഓറഞ്ച് പോലത്തെ ഒരു പീച്ച് കളറിലൊരു ഷെയ്ഡിലുള്ള ഫോണ്ടൻ പീസിലാണ് എഴുതി കൊടുത്തത്. ഫ്ലവേഴ്സ് ഞാൻ വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് കൊടുത്തത്. ദെൻ ഒരു എന്താ പറയുക ഗോൾഡൻ സ്പ്രേ കൂടി കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ ബീഡ്സ് വർക്ക് സ്മോൾ ആൻഡ് ലാർജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ബ്യൂട്ടിഫുൾ ഗേളിൻ്റെ കേക്ക്. ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ ഗോൾഡൻ കളറിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് മഫിൻസിൻ്റെ സെറ്റ് കൂടി ഉണ്ട് കോമ്പിനേഷനിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വർക്കായിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.